കോഴിക്കോട് ജില്ലയിലെ വടകര സീറ്റ് ഇക്കുറി എൽ ജെ ഡിക്ക് ലഭിക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പായതോടെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ സജീവമായി. തുടർഭരണം ലക്ഷ്യമിട്ട് നീങ്ങുന്ന ഇടതുമുന്നണി വിജയസാധ്യത മുഖ്യ ഘടകമായി പരിഗണിച്ചാണ് സ്ഥാനാർത്ഥി നിർണയം നടത്തേണ്ടതെന്ന പൊതുവികാരത്തിലെത്തിയതോടെ വടകരയിൽ ചിത്രം മാറിമറിയുകയാണ്. മുൻ എം എൽ എ എം കെ പ്രേംനാഥ് കഴിഞ്ഞ തവണ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച് തോറ്റ എൽ ജെ ഡി ജില്ലാ പ്രസിഡന്റ് മനയത്ത് ചന്ദ്രൻ, സംസ്ഥാന സെക്രട്ടറി ഇ പി ദാമോദരൻ മാസ്റ്റർ, എം കെ ഭാസ്കരൻ തുടങ്ങിയ പേരുകളാണ് സജീവ പരിഗണനയിൽ ഉണ്ടായിരുന്നത്. എന്നാൽ കഴിഞ്ഞ തവണ 10,000-ലേറെ ഉറച്ച ലീഡുണ്ടായിരുന്ന മണ്ഡലത്തിൽ അത്ര തന്നെ വോട്ടിന് പരാജയപ്പെട്ട മനയത്ത് ചന്ദ്രനെ സ്ഥാനാർത്ഥിയാക്കുന്നതിനോട് പാർട്ടിയിലും പൊതുവെ ഇടതുമുന്നണിയിലും വിയോജിപ്പ് ശക്തമായിരിക്കുകയാണ്. മുൻ എം എൽ എ എം കെ പ്രേംനാഥ് ആരോഗ്യ കാരണങ്ങളാൽ മത്സര രംഗത്ത് നിന്ന് മാറി നിൽക്കാനാണ് സാധ്യത. അങ്ങനെയാണെങ്കിൽ ഇ പി ദാമോദരൻ മാസ്റ്റർ സ്ഥാനാർത്ഥിയായി വരുമെന്ന ചിത്രമാണ് വടകരയിൽ തെളിയുന്നത്. കഴിഞ്ഞ തവണ ഇടത് സ്ഥാനാർത്ഥിയായി അവസാനം വരെ പരിഗണിക്കപ്പെട്ടയാളായിരുന്നു ഇ പി ദാമോദരൻ മാസ്റ്റർ. എന്നാൽ നിലവിലെ എം എൽ എ സി കെ നാണു ഒരവസരം കൂടി ദേശീയ നേതൃത്വം കൊടുത്തതിനാൽ അവസാന നിമിഷം സി കെ നാണു സ്ഥാനാർത്ഥിയാവുകയായിരുന്നു. അതിനാൽ ഇപ്രാവശ്യം ഇ പി ദാമോദരൻ മാസ്റ്ററിന്റെ പേരിനാണ് നിലവിൽ മുൻതൂക്കം. യു ഡി എഫിൽ ആറംബിക്ക് സീറ്റ് കൊടുക്കുകയാണെങ്കിൽ കെ കെ രമയോ എൻ വേണുവോ സ്ഥാനാർത്ഥിയാകുമെന്നത് ഉറപ്പാണ്. എന്നാൽ കോൺഗ്രസ് സീറ്റ് വിട്ടുകൊടുക്കാൻ ഒരുക്കമില്ലെന്നാണ് ഒടുവിൽ ലഭിക്കുന്ന സൂചന. അങ്ങനെയാണെങ്കിൽ ഈ സീറ്റ് മുസ്ലിം ലീഗ് ഏറ്റെടുക്കും. ലീഗിൻ്റെ അക്കൗണ്ടിൽ ആരംഭിക്ക് കൈമാറാനും സാധ്യതയുണ്ട്. കോൺഗ്രസ് ആണ് മത്സരിക്കുന്നതെങ്കിൽ മുല്ലപ്പള്ളി രാമചന്ദ്രനോ അല്ലെങ്കിൽ അഡ്വക്കേറ്റ് ഐ മൂസ, അച്യുതൻ പുതിയടത്ത്, സുരേഷ് ബാബു തുടങ്ങിയവരിൽ ആർക്കെങ്കിലും ആകും നറുക്കു വീഴുക. ബി ജെ പി യുവമോർച്ച സംസ്ഥാന പ്രസിഡന്റ് പ്രഫുൽ കൃഷ്ണ, മത്സ്യപ്രവർത്തക സംഘം നേതാവ് രജനീഷ് ബാബു തുടങ്ങിയ നേതാക്കളെയാണ് പരിഗണിക്കുന്നതെന്നറിയുന്നത്. ഏതായാലും ഇക്കുറി മത്സരം കൊഴുക്കും. ഈ സീറ്റ് നിലനിർത്താൻ എൽ ഡി എഫ് ആവുന്നതെല്ലാം ചെയ്യും. ഇനി ഒരുപക്ഷേ ജെ ഡി എസിനാണ് സീറ്റ് ലഭിക്കുകയെങ്കിൽ സി കെ നാണു തന്നെ മത്സരിക്കാൻ കുപ്പായം തുന്നി കാത്തിരിക്കുകയാണ്. പ്രായാധിക്യം കൊണ്ട് രണ്ടു പേരുടെ സഹായമില്ലാതെ എഴുന്നേറ്റ് നടക്കാൻ പറ്റില്ലെങ്കിലും മത്സരിക്കുന്ന കാര്യത്തിൽ അതൊന്നും തടസ്സമല്ലെന്നാണ് നാണുവിൻ്റെ അവകാശവാദം. മാത്രമല്ല യൂത്വത്തിന് വഴിമാറി കൊടുക്കണമെന്ന് പാർട്ടി കമ്മിറ്റികളിൽ പറയുന്ന നാണു ഇത് പറയുമ്പോൾ ചിരിക്കുന്നത് മറ്റു പാർട്ടിക്കാരല്ല, സ്വന്തം പാർട്ടിക്കാരാണ്. ഇനി നാണുവിനെ മത്സരിപ്പിച്ചില്ലെങ്കിൽ ജെ ഡി എസ് ജില്ലാ പ്രസിഡന്റ് കെ ലോകിയായിരിക്കും സ്ഥാനാർത്ഥി.